നമ്മൾ കോട്സ്വോൾഡ് ബർട്ടൺ ഓൺ വാട്ടർ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ലിവർപൂളിന് ഏകദേശം 150 മൈലുണ്ട് ഇങ്ങോട്ട്. ഞങ്ങൾക്ക് ട്രാഫിക് ജാമൊക്കെ ആസ് യൂഷ്വൽ കിട്ടി. 6 മണിക്ക് പുറപ്പെട്ട് വെച്ചാലും ഇവിടെ എത്തിയപ്പോഴേക്കും 11 മണി കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ചെറിയൊരു ടൗൺ ആണ്. അപ്പോൾ നോക്കിയപ്പോൾ പാർക്കിംഗ് ഇവിടെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ്. ഒരു കൗതുകമായി തോന്നിട്ടോ. 3 പൗണ്ടാണ് ഫുൾ ഡേ പാർക്കിങ്ങിന്. അപ്പോൾ എന്തായാലും നമ്മൾ പാർക്ക് ചെയ്യുന്ന സംഭാവന ക്രിക്കറ്റ് ഇവിടുത്തെ ക്ലബിന് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട്. ഈ ഇങ്ങനെ കണ്ടിട്ടില്ല. യുണീക് എക്സ്പീരിയൻസ് ആയി പാർക്കിംഗ്. അപ്പോൾ നമുക്ക് എന്തായാലും ബർട്ടൺ ഓൺ ദ വാട്ടറിലെ ബാക്കി കാഴ്ചകൾ കാണാം. നല്ല എക്സൈറ്റിംഗ് കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അതെന്തൊക്കെയാ നോക്കല്ലേ. അപ്പോൾ നമ്മൾ ബോട്ടനോണ്ട വാട്ടറിലെ കാഴ്ചകൾ കാണാൻ ആരംഭിച്ചത് മോഡൽ വില്ലേജിൽ നിന്നാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് ബോട്ടനോൺ വാട്ടറിൻ്റെ ഒരു മോഡലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. തളാലോ പിന്നിൽ മിനിയേച്ചറായിട്ട് ഈ വില്ലേജിൻ്റെ ഹോൾ ഇത് നമുക്ക് കാണാം. ഇവിടേക്ക് ടിക്കറ്റ് ഒരു എൻട്രിയാണ്. 4.5 പൗണ്ടാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. പക്ഷേ വർത്ത് ദ വിസിറ്റാണ്. നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അത്രയും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ഇവിടെ വന്നിട്ട്. എല്ലാ ബിൽഡിങ്സും 1930കളിൽ ഉണ്ടായിരുന്ന പോലെയാണ്. പക്ഷേ അതിപ്പോൾ എന്തായിട്ട് പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. അപ്പോൾ അതാണ് മോഡൽ വില്ലേജ്. നമുക്ക് വിസ്തരിച്ച് കാണാം. അതിൻ്റെ ഉള്ളിലെ സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസും കൂടി മിനിയേച്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എൻ്റയർ ടൗണിൽ ചുളുവിൽ കണ്ടു തീർക്കാം കേട്ടോ. മോഡൽ വില്ലേജിൽ മോഡൽ വില്ലേജിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വീണ്ടും മോഡൽ വില്ലേജിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും കാണാണ്ട് ഒരു മോഡൽ വില്ലേജിൻ്റെ മോഡൽ. അങ്ങനെ നമ്മൾ ബർട്ടൺ ഓൺ ദ വാട്ടറിൻ്റെ സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ അപ്പുറത്തെ കൂടെ വെള്ളമുണ്ട്. ഇപ്പുറത്ത് നല്ല ഭംഗിയുള്ള
ഹണി കളേർഡ് ലൈം സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ട്. വൺ ഓഫ് ദ പിക്ചറസ്ക് വില്ലേജസ് ഇൻ ഇംഗ്ലണ്ട്. ഇതിനെ അവര് വെനസ് ഓഫ് ദി കോട്സ്വോൾഡ് എന്നും കൂടി പറയും. വിൻഡ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നദിയുണ്ട്, അതിൻ്റെ വില്ലേജിൻ്റെ അപ്പുറത്തെ കൂടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ 17th century ഇവിടെ വൂളൻ മിൽസ് ഉണ്ടായിരുന്നു, ബോട്ടൺ ഓൺ ദ വാട്ടർ. അതിലേക്ക് പവർ എത്തിക്കാൻ വേണ്ടി, വെള്ളത്തിന് വേണ്ടി കനാല് ഉണ്ടാക്കിയതാണ്. ആ കനാലാണ്, കനാലിൻ്റെ മീതെ കൂടെ നല്ല കുട്ടി കുട്ടി 4-5 ബ്രിഡ്ജസ് ഉണ്ട്. നല്ല ഭംഗി കേട്ടോ. 5 ബ്രിഡ്ജിൽ ഒരു ബ്രിഡ്ജ് 1654 ബ്രിഡ്ജാണ്, അടുത്ത അവസാനം ഉണ്ടാക്കിയ ബ്രിഡ്ജ് 1953. പിന്നെ ഹോളിഡേ സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ. ആക്ച്വലി പോപ്പുലേഷൻ 3000 ചില്ലാൻ ആൾക്കാരെ ഉള്ളൂ എന്ന് കേട്ടെ. അതിൻ്റെ 10 ഇരട്ടി ആൾക്കാർ ടൂറിസ്റ്റായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരും. കാരണം അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. കുട്ടികൾക്കാണെങ്കിലും വെള്ളത്തിൽ കളിക്കാം, നല്ല കാലാവസ്ഥ, അടിച്ച് പൊളിച്ച് പിക്നിക് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഈ വില്ലേജിൻ്റെ അകത്ത് തന്നെ എനിക്കിവിടെ 119-120 ബിൽഡിങ്സ് ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 2 ലിസ്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റഡ് ബിൽഡിങ്സ് ആണ്. അത്രയും സുപ്രധാനമായിട്ട് അവയെ സംരക്ഷിക്കേണ്ടതായ ബിൽഡിങ്സ് ആണ്. ആക്ച്വലി കനാല് കണ്ട് കുട്ടികളൊക്കെ കളിക്കേണ്ട എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ ഇരുന്നതാണ്. നല്ല രസമുണ്ട്. ആക്ച്വലി ഒരു ഇങ്ങനെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹോളിഡേ ഇപ്പം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ നമുക്ക്. ഇല്ല. പിന്നെ ബേർട്ടൺ ഓൺ ദ വാട്ടറിന്റെ പേരിന്റെ പറഞ്ഞില്ല. ആ ശരിയാ, ബേർട്ടൺ എന്ന് വെച്ചാൽ രണ്ട് വാക്കാണ്, ബോർട്ടൺ. അപ്പോൾ പണ്ടത്തെ ഇംഗ്ലീഷിൽ ബോർ എന്ന് വെച്ചാൽ ബോർഗ് എന്നുള്ള തന്നെ വന്നതാണ്. ബോർഗ് എന്ന് വെച്ചാൽ ക്യാമ്പ് എന്നുള്ള അർത്ഥമാണ്. അതുപോലെ TON, അത് വില്ലേജ് എന്നാണ് പഴയ ഇംഗ്ലീഷിൽ. അപ്പോൾ ക്യാമ്പ് ബൈ ദി വില്ലേജ്, അല്ല സോറി, വില്ലേജ് ബൈ ദി ക്യാമ്പ്. പണ്ട് റോമൻ കാലത്ത് ഘട്ടത്തിൽ ഇവിടെ റോമൻ പട്ടാളക്കാരുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു എന്നുണ്ട്. ഇവിടെ ആക്ച്വലി സ്റ്റോൺ ഏജ് മുതൽ തന്നെ ആൾ താമസം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് എന്നൊക്കെയാണ് പറയണത്. അതിൻ്റെ കുറേ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം എന്തായാലും ഒരു ടൂറിസ്റ്റ് ഹബ്ബാണ്. അപ്പോൾ നമ്മളും ടൂറിസ്റ്റ് ആയിട്ട് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ. ഞങ്ങൾ ജസ്റ്റ് ബോട്ടം ഓഫ് ദ വാട്ടർ ഒന്ന് എന്താ പറയുക, കനാലിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് നടന്നു. പിന്നെ അപ്പോഴേക്കും ഉച്ചയായി. ആക്ച്വലി ലഞ്ച് കഴിക്കാൻ ഹോട്ടലിലൊക്കെ നോക്കിയപ്പോൾ എല്ലായിടത്തും ഭയങ്കര തിരക്ക്, സീറ്റിംഗ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ടേക്ക് അവേ എടുത്തു. ഞാൻ ആക്ച്വലി ഒരു പനീനിയാണ് പറഞ്ഞത്, മൂസരേല ചീസും ടൊമാറ്റോ പെസ്തോ സോസൊക്കെ കൂടിയത്. ഇതിലിപ്പോൾ ജാക്കറ്റ് പൊട്ടേറ്റോ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പൊട്ടാറ്റോ ആണ്, ഉരുളക്കിഴങ്ങാണ്, ചീസുണ്ട്, 2-3 കുക്കുംബർ സാലഡിൻ്റെ പീസ് കാണാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലഞ്ചാണ്. എന്തായാലും കഴിക്കട്ടെ. ബോട്ടൺ ഓൺ ദ വാട്ടറിലെ വേറൊരു അട്രാക്ഷൻ ഈ മോഡൽ റെയിൽവേ ആണ്. ഇവിടെ റെയിൽവേയുടെ മിനിയേച്ചർ മോഡൽസൊക്കെയാണ് എന്നാണ് മനസ്സിലാക്കിയത്. കാണണമെന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നോട്ടീസ് കണ്ടത് വെനസ്ഡേസ് അത് ക്ലോസ്ഡ് ആണ്. ഇപ്പം ഒന്നൊരു വെനസ്ഡേ ആണ്. അപ്പോൾ ട്രെയിൻ അല്ലെങ്കിൽ റെയിൽവേ ആയിട്ട് താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായും ഇത് വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് തോന്നുന്നുണ്ട്. ബോൾട്ടൺ ഓൺ വാട്ടറിലെ അടുത്ത പ്രധാന അട്രാക്ഷൻ ഇവിടുത്തെ കോട്സ്വോൾഡ് മോട്ടറിംഗ് മ്യൂസിയമാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് ഒരു മ്യൂസിയമാണ്, പക്ഷേ ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മ്യൂസിയമാണ്. മോട്ടോർ ബൈക്സും കാർസും മെമ്മറബീലിയയും സയൻസും അതൊക്കെ വെച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ്. മനസ്സിലായത്
ഇത് മോട്ടർ പ്രേമികൾ മോട്ടർ പ്രാന്തന്മാരെ കുട്ടികളൊക്കെ അവർക്കൊക്കെ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു മ്യൂസിയമാണ്. പല ഐറ്റംസും പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരികയാണ് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണേണ്ട ഒരു സ്ഥലം. റിസോർട്ടോ ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ. ഈ വീടൊക്കെ നോക്കുക, ഒരു കോട്ടേജാണ്, പഴയ കാലത്തെ സ്റ്റൈലില്. ഈ പൂക്കളും ഒക്കെ ആയിട്ട് അതേമാതിരി വൈൻസ് ഉണ്ട് നിറച്ച് അതിൻ്റെ വോളമ്പിൽ. അടിപൊളി സംഭവം. ഹിൽ വ്യൂ കോട്ടേജ്. അപ്പുറത്തൊരു കുന്നുണ്ട്, അതാവായിരിക്കും. ഇവിടെ എത്തിയപ്പോഴേ വല്ല കാലത്തിലൊരു 100-300 അല്ലെങ്കിൽ 400 കൊല്ലം പിറകിലെത്തിയ പോലെ ഒരു ഫീലാണ് ഈ ബിൽഡിങ്സ് ഒക്കെ കാണുമ്പോൾ. അത്രയും പഴയ ബിൽഡിങ്സാണ്. നേരത്തെ ഞങ്ങൾ പറഞ്ഞുവല്ലോ, ആ കാലത്തുള്ള ബിൽഡിങ്സാണ്. പിന്നെ തിരക്കും ബഹളമൊന്നുമില്ല. പ്രത്യേകിച്ചും ചില ഇടവഴിയിലൊന്നും കാറും പോവില്ല, ഒന്നും പോവില്ല. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പം ഇങ്ങനെയുള്ള ധാരാളം കോട്ടേജസാണ് ഇവിടെ കാണാൻ പറ്റുക. താമസിക്കാൻ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ടൂറിസ്റ്റിന് വന്ന് താമസിക്കാൻ കുറേ ഹോളിഡേ ലെറ്റ്സ് ഒക്കെ കണ്ടു. അപ്പോൾ ആൾക്കാർ ഇവിടെ വന്ന് താമസിച്ച് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് പോവും. പിന്നെ നമ്മളെപ്പോലെ വൺ ഡേ ഒക്കെ വരുന്ന ആൾക്കാർ ഈ വീടുകളും ഇതൊക്കെ നടന്ന് കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോകും. അപ്പോൾ ഇതൊക്കെ നോക്കൂ, ശരിക്കും നമ്മൾ ആ മോഡൽ വില്ലേജിൽ കണ്ട അതേപോലെ അല്ലേ? ശരിക്കും അവിടെ ചില കടകളൊക്കെ കണ്ടു. മോഡൽ വില്ലേജിൽ കണ്ട അതേ കടകളാണ്. അടിപൊളി. കോട്സ്വോൾഡിലെ ബിൽഡിങ്സിൻ്റെ ഒക്കെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ കളറാണ്, ഒരു ഹണി കളേർഡ് യെല്ലോ എന്നാണ് ഇതിനെ പറയുക. ഇത് ഇവിടെ കിട്ടുന്ന ഒരു തരം, അല്ലെങ്കിൽ ഇവിടെ കാണപ്പെടുന്ന ഒരു തരം കല്ലാണ്. ഇവിടുത്തെ വീടുകളൊക്കെ ഈ ഒരു കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണിച്ച ഇതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമോ? എല്ലാം ഒരേപോലെയാണ്, ഒരേ സെയിം കളേർഡ്. നമ്മുടെ ജയ്സൽമീറിലൊക്കെയുള്ള പോലെ ഇവിടെ ഹണി കളേർഡ് ലൈം സ്റ്റോൺ ബിൽഡിങ്സ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പോയ റിവറിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും ഈ സ്ഥലങ്ങൾ. ഇപ്പോൾ നമ്മൾ നടക്കുന്ന സ്ഥലം നല്ല റിസോർട്ടും അത് കൂടെ ഇങ്ങനെ നടക്കാൻ. ഇവിടെ പക്ഷെ മെയിനായിട്ട് ഇപ്പോൾ പല ബിൽഡിങ്സും ഹോട്ടൽസ്, അതേമാതിരി പബ്സ്, അതേമാതിരി സ്വീറ്റ് ഷോപ്സ്, അങ്ങനെ പല കാര്യങ്ങളുമാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ. ഇവിടെ ഫുൾ ഈ സംഭവങ്ങളൊക്കെ ഭക്ഷണശാലകളും അതൊക്കെയാണ്. അപ്പുറത്താണ് ആൾക്കാർ താമസിക്കുന്നത്. ടൂറിസ്റ്റൊക്കെ വന്ന് താമസിക്കും ഇവിടെ. നല്ല എന്താ പറയുക, ഹോളിഡേ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആട്ടോ, ഭക്ഷണമായാലും താമസമായാലും ഒക്കെ. പിന്നെ ലണ്ടൻ്റെ അടുത്തായതുകൊണ്ട് ധാരാളം ആൾക്കാർ വരും. പിന്നെ സൂപ്പർ റിച്ചായ ആൾക്കാരൊക്കെ വന്ന് റിട്ടയർ ചെയ്ത് താമസിക്കുന്ന സ്ഥലമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും അടിപൊളി സ്ഥലം. ബോട്ടൺ ഓൺ ദ വാട്ടറിലെ വേറൊരു അട്രാക്ഷനാണ് ഈ ബേർഡ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഇതൊരു സൂ എന്ന് വേണമെങ്കിൽ പറയാം, മിനി സൂ. പക്ഷേ ബേർഡ്സാണ് മെയിനായിട്ട് ഇവിടുത്തെ അട്രാക്ഷൻ. ഏകദേശം 140 സ്പീഷീസ് ബേർഡ്സ് ഇവിടെ ഉണ്ട്. ബ്രീഡിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് എക്സോട്ടിക് ആയിട്ടുള്ള പല ബേർഡ്സിനെയും കാണാമെന്നാണ് പറഞ്ഞു കേട്ടത്. പെലിക്കൻ, പെൻഗ്വിൻസ് തുടങ്ങിയവയൊക്കെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കാണാനും അറിയാനും ഒക്കെ പറ്റും. പിന്നെ ഇവിടെ കുറേ എഡ്യൂക്കേഷൻ സീരീസും ഒക്കെ ചെയ്യണുണ്ട് തോന്നുന്നുണ്ട് അവർ. ഞങ്ങൾക്ക് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു അകത്ത്. പക്ഷേ ഇത് വെക്കേഷൻ കാലമാണ് ഇവിടെ, അപ്പോൾ നല്ല തിരക്കാണ്. ഓൾറെഡി ബുക്ക്ഡായി. അത് കാരണം അകത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. നിങ്ങൾ ഇവിടെ വരികയാണെച്ചാൽ തീർച്ചയായും അകത്ത് പോയി ഒന്ന് കാണണം. ഇതൊക്കെ
ആരെങ്കിലും ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ട് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ഈ അട്രാക്ഷൻ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി എഴുതി അറിയിക്കണേ. അപ്പോൾ ബോട്ടൺ ഓൺ ദ വാട്ടറിൽ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്, കുറേ നമ്മൾ കണ്ടു. അതുപോലെ ഒരു അട്രാക്ഷനാണ് ഈ ഡ്രാഗൺ ഫ്ലൈ മേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അതൊരു മെയ്സ് ആണെന്നാണ് മനസ്സിലായത്. അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് എന്തൊക്കെയോ ക്രിയേഷനൊക്കെ ഉണ്ടെന്നാണ് പുറത്ത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ഒരു പസൽ കൂടിയാണ്. മെയ്സ് നമ്മൾ സോൾവ് ചെയ്ത് അതിൻ്റെ ഉള്ളിലെത്തുമ്പോൾ നമുക്ക് ആ ആർട്ട് വർക്ക് കാണാം. പക്ഷേ ഇത് രണ്ടു ദിവസമായിട്ട് അടച്ചിട്ടിരിക്കുകയാണെന്ന് ഇവിടെ നോട്ടീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ആക്ടിവിറ്റീസൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ കൊണ്ടുവന്നാൽ അവർക്ക് നല്ല രസമാവും. അപ്പോൾ ഇതൊക്കെയാണ് ബോൾട്ടൺ ഓൺ വാട്ടറിലെ വിശേഷങ്ങൾ. ഏകദേശം 4-5 മണിക്കൂർ ഉണ്ടായി, നല്ല രസമായി, നല്ല തിരക്ക്, നല്ല ഭംഗിയുള്ള സ്ഥലം. ഇനിയും ഇവിടെ നിൽക്കാൻ തോന്നുന്നുണ്ട്, ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ തോന്നുന്നുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡിലെ കാഴ്ചകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ കോട്സ്വോൾഡിലെ കാഴ്ചകൾ കഴിയുന്നില്ല, അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച വീണ്ടും കോട്സ്വോൾഡിൽ നിന്ന് പുതിയൊരു എപ്പിസോഡായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.